നമ്മുടെ വെജേനയിൽ നമ്മുടെ യോനി ഭാഗത്ത് നോർമലി കുറച്ച് അണുക്കളുണ്ടാവും. അത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന കുറച്ച് അണുക്കളാണ്. ഈ അണുക്കൾ നമ്മൾ ഓവർ ക്ലീൻ ചെയ്യുമ്പോൾ അത് പോയിട്ട് അതുകൊണ്ടാണ് കൂടുതൽ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ വരുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത, മെഡിറ്റേറിയൻ ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് സാധാരണ നിങ്ങൾ പറയുന്നൊരു കാര്യമാണ്. ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ സാധാരണ പറയും. സ്ത്രീകളിലെ ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യോനി വഴിയുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഡിസ്ചാർജ്, അത് എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ്, ഫംഗൽ ഇൻഫെക്ഷൻ. യോനിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എല്ലാവർക്കും വരാറുണ്ടോ അത് കുറച്ച് പേർക്ക് മാത്രമേ വരാറുണ്ടോ. നമ്മൾ സാധാരണ ഓപ്പിലിരിക്കുമ്പോൾ വളരെ ചെറിയ പ്രായം തൊട്ട് വളരെ പ്രായം കൂടിയ ആൾക്കാർ വരെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ലക്ഷണമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യോനി വരെയുള്ള വെള്ളപ്പൊക്കം സാധാരണഗതിയിൽ പറയും ഡിസ്ചാർജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അപ്പം നമ്മുടെ സ്വന്തം കുഴപ്പം കൊണ്ടാണോ, നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ? പലപ്പോഴും ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ ഇപ്പോൾ രാവിലെ യൂറിൻ പാസ് ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടായിരിക്കും പല കുട്ടികളും സ്കൂളിലൊക്കെ പോയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നത്. അത്രയും നേരം ഈർപ്പം അടങ്ങിയിരിക്കുന്ന യോനി ഭാഗത്ത് ഇതുപോലെയുള്ള ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, നമുക്കറിയാം എവിടെ ഈർപ്പം ഉണ്ടായാലും അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഈർപ്പം അടങ്ങിക്കാൻ പാടില്ല. അപ്പോൾ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുക, വാഷ് ചെയ്യുക, അത് വൈപ്പ് ചെയ്ത് കളയുക, ഈർപ്പം അടങ്ങി നിൽക്കാതെ ശ്രദ്ധിക്കുക. അത് എല്ലാവർക്കും വരണമെന്നില്ല, ചിലരുടെ ബോഡി ഹാബിറ്റസും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു കാരണം. വളരെ കുഞ്ഞ് 8-7 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ നമ്മുടെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയാം? അപ്പോൾ ഞാൻ ഈ കൊച്ചു 7-8 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മ എവിടെയാണ് കുട്ടിയുടെ? അപ്പോൾ അമ്മ മിക്കവാറും 2-ാമത് പ്രസവിക്കാൻ പോകുന്ന സമയത്ത് നോക്കാനൊന്നും അധികം ആൾക്കാരുണ്ടല്ലോ, ഒന്നുകിൽ ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ ഫാദറോ, പക്ഷേ അവരുടെ തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ അവർക്കത് നോക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോഴാണ് സാധാരണ ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരാനുള്ള സാധ്യത സാധാരണയായിട്ട് കാണുന്നത്. പിന്നെ ഈ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഹസ്ബൻഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് വൈഫിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുതന്നെ വൈഫിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ പ്രായം കൂടി അമ്മമാർക്ക് ഇത് എങ്ങനെയാണ് വരുന്നത്? അവർക്ക് സാധാരണ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം അണുബാധ ഉണ്ടാകുന്ന പലപ്പോഴും പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലേ. ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാക്കുക. അതുപോലെ ആ ഡയബറ്റീസിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ഇൻഫെക്ഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻ. അങ്ങനെ പ്രായമായ അമ്മമാർക്ക് ഇത് വരുന്നെങ്കിൽ സാധാരണ നമ്മൾ ആദ്യം നോക്കുന്നത് ഷുഗറോ ഡയബറ്റീസ് ഉണ്ടോ, ഡയബറ്റീസ് കൂടുതലാണോ. പിന്നെയുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ് എല്ലാവർക്കും അറിയാമല്ലോ. ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ പ്രതിരോധശേഷി കുറയുന്ന അവസ്ഥ. എപ്പോഴൊക്കെയാണ്? ഒന്ന്, എന്തെങ്കിലും HIV അങ്ങനത്തെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ കീമോതെറാപ്പി മെഡിസിൻസ് വല്ലതും എടുക്കുന്നുണ്ടെങ്കിൽ, റേഡിയോതെറാപ്പി വല്ലതും എടുക്കുന്നുണ്ടെങ്കിൽ, ക്യാൻസറിൻ്റെ എന്തെങ്കിലും അസുഖമുള്ളവർക്ക്, പിന്നെ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ബോഡിയിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ കിഡ്നിയുടെ അസുഖമോ അല്ലെങ്കിൽ ലിവറിൻ്റെ അസുഖമോ ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരിയധികം മരുന്നുകൾ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷി കുറയും. പ്രത്യേകിച്ച് പിന്നെ ഗർഭിണികളിൽ, ഗർഭിണികളിൽ സാധാരണ എല്ലാവർക്കും അറിയാം ഇമ്മ്യൂണോ കോംപ്രമൈസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞൊരു സമയമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? നമ്മുടെ വജേന വഴി വരുന്ന ഡിസ്ചാർജ് എല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ ആണോ? അല്ല. വജേന വഴി വരുന്ന ഡിസ്ചാർജ് പലപ്പോഴും നോർമലായിരിക്കും അല്ലേ. പലപ്പോഴും പലർക്കും ചെറിയ ഡിസ്ചാർജ് ഉണ്ടാകും, പക്ഷേ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയണമെന്നില്ല. ഇപ്പം മ്യൂക്കസ് പോലെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറിൽ വരുന്ന ഡിസ്ചാർജ് പലപ്പോഴും അത് നോർമലാണ്, അവരുടെ ഓവുലേഷൻ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിസ്ചാർജ് ആയിരിക്കും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് അതിനൊരു പ്രത്യേക തരം കൺസിസ്റ്റൻസി. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കേർഡ് പോലെ, എന്ന് വെച്ചാൽ തൈര് പോലെ ഇരിക്കുന്ന ഒരു ഡിസ്ചാർജ്, പൊടി പൊടിയായിട്ടൊക്കെ കാണും. അങ്ങനെയുള്ള അപ്പം നല്ല കട്ടി തൈര് പോലെ ഇരിക്കുന്ന ഒരു ഡിസ്ചാർജാണ് പ്രോപ്പറായിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കാണിക്കണം. പ്രത്യേകിച്ച് ആദ്യ പടി തന്നെ ഡോക്ടറെ കാണിക്കണം. കാരണം അത് ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് വരാനുള്ള സാധ്യതയുണ്ട്. മാരീഡ് ആണെങ്കിൽ അത് ഹസ്ബൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ കൂടുതലാണെങ്കിൽ ബാക്കി അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നിങ്ങൾ തൈര് പോലത്തെ ഒരു ഡിസ്ചാർജ് വരുവാണെങ്കിൽ നിങ്ങൾ കരുതുക ഇതെനിക്കൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, ഇത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം.
അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. വളരെ കുറച്ച് മരുന്നുകൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു അസുഖമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ. അത് കംപ്ലീറ്റ്ലി അസുഖം മാറും, അത് വീണ്ടും വരികയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ മെഡിസിൻ കഴിക്കുക, പക്ഷേ വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എന്തുകൊണ്ടാന്ന് കണ്ടുപിടിക്കണം. ഇപ്പം കൊച്ചുകുട്ടിയാണെങ്കിൽ അവർ അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ടായിരിക്കും, അത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി അവരുടെ റുട്ടീൻ ഒന്ന് മാറ്റുക. അവർ ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യുക ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. ഇനി മാരീഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഹസ്ബൻഡ് ഇത് ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് നോക്കുക. അങ്ങനെ ഹസ്ബൻഡിന് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ്ലി മാറുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും അവർക്ക് ഇത് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് പ്രമേഹം, ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ വരുന്ന ചില സ്ത്രീകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്, ഡോക്ടറെ എപ്പോഴും ചൊറിച്ചിലാണ്. ഇതിൻ്റെ മെയിൻ സിംപ്റ്റം എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലാണ്, അസാധ്യമായ ചൊറിച്ചിലാണ്. പലരും പറയാറുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അത്രയും രീതിയിലുള്ള ചൊറിച്ചിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെഡിസിൻ കൊടുത്താൽ അവർ ഒരു 5 ദിവസത്തേക്ക് ശരിയാകും, വീണ്ടും ഈ പ്രോബ്ലം വരും. അപ്പോൾ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കും, വളരെ 300-400 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഷുഗർ കൺട്രോൾ ചെയ്താലേ ഇത് മാറത്തുള്ളൂ. എന്നാലും പലർക്കും അത് ശ്രദ്ധയിൽ പെടത്തില്ല, ഇത് മാറുന്നില്ല എന്ന് മാത്രമേ കരുതാറുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ സ്റ്റാറ്റസ് നല്ല കൺട്രോൾ ആണെങ്കിൽ മാത്രമേ ഈസ്റ്റ് ഇൻഫെക്ഷൻ നല്ല കൺട്രോൾ വരുള്ളൂ. അതുപോലെ ഇപ്പം നമ്മുടെ കീമോതെറാപ്പിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ, ഡോക്ടർ ഞാൻ 5-6 പ്രാവശ്യം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ ഓവർ ക്ലീനിങ്ങും ഒരു പ്രശ്നമാണ്. നമ്മുടെ വെജേനയിൽ, നമ്മുടെ യോനിഭാഗത്ത് നോർമലി കുറച്ച് അണുക്കളുണ്ടാവും, അത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന കുറച്ച് അണുക്കളാണ്. ഈ അണുക്കൾ നമ്മൾ ഓവർ ക്ലീൻ ചെയ്യുമ്പോൾ അത് പോയിട്ട് അതുകൊണ്ടാണ് കൂടുതൽ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷൻ വരുന്നത്. അപ്പം നമ്മൾ ഓവർ ക്ലീൻ ചെയ്യാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം ക്ലീൻ ചെയ്യുക. വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് തൽക്കാലം ഈർപ്പം മാറ്റാൻ വേണ്ടി മാത്രം വൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സോപ്പും ഡെറ്റോളും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ച് ദയവായി ഒരിക്കലും യോനിഭാഗം വാഷ് ചെയ്യരുത്. നിങ്ങൾക്ക് വളരെ ആഴ്ചയിൽ 1-2 ദിവസം ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പൊഴിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇപ്പം നമുക്കറിയാം വി വാഷ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതൊന്നും ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇൻഫെക്ഷൻ ഇല്ലാത്ത സമയത്ത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം. അതിൻ്റെയൊക്കെ ഓവർ യൂസും പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് അമിതമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ക്ലീൻ ചെയ്യുന്നെങ്കിൽ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിടുവോ അല്ലെങ്കിൽ ചെറിയ വി വാഷ് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളമാണ് ഏറ്റവും നല്ലത് ക്ലീൻ ചെയ്യാനായിട്ട്. അതും അങ്ങനെ ചെയ്തതിന് ശേഷവും ഇത് മാറുന്നില്ലെങ്കിൽ ദയവായിട്ട് ഡോക്ടറെ സമീപിക്കുക, അവർ തരുന്ന മെഡിസിൻ കഴിക്കുക. മെഡിസിൻ കഴിച്ചിട്ട് വീണ്ടും വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി വീണ്ടും ഡോക്ടറെ സമീപിച്ചിട്ട് ഇത് എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം കംപ്ലീറ്റ്ലി ഭേദമാകുന്നതായിരിക്കും. താങ്ക് യു.